മുൻ രാജ്യസഭാ അംഗവും നടനുമായ സുരേഷ് ഗോപി സഞ്ചരിച്ചിരുന്ന വാഹനം കടത്തുവിടാതെ അപകടകരമായി ടാങ്കർ ലോറി ഓടിച്ച തമിഴ്നാട് സ്വദേശിയെ കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു കള്ളക്കുറിച്ച് പിള്ളയാർകോവിൽ സ്വദേശി ഭരത്താണ് പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം വാഹനാപകടത്തിൽ മരിച്ച നടൻ സുധിയുടെ മൃതദേഹം കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് തൃശൂർക്ക് പോവുകയായിരുന്നു സുരേഷ് ഗോപി കളമശ്ശേരി തോഷിബ ജംഗ്ഷന് സമീപം എത്തിയപ്പോഴാണ് മുന്നിലെ ലോറി മാർഗ്ഗതടസ്സമുണ്ടാക്കിയത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഹോൺ മുഴക്കുകയും പലതവണ ലൈറ്റ് തെളിയിക്കുകയും ചെയ്തെങ്കിലും ടാങ്കർ ലോറി ഡ്രൈവർ അപകടകരമായ രീതിയിൽ ഇടംവലം വാഹനം ഓടിക്കുന്നത് തുടർന്നു സുരേഷ് ഗോപി പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അങ്കമാലിയിൽ വെച്ച് ലോറി തടഞ്ഞു നിർത്തി ഡ്രൈവറേയും ലോറിയും കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ വിപിൻദാസിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ സുബേർ വി എ സിപിഒ ശരത് എന്നിവർ ചേർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾ മധ്യ ലഹരിയിലായിരുന്നുവെന്നും കേസെടുത്തതായും പോലീസ് അറിയിച്ചു വാഹനം പിന്നീട് കോടതിക്ക് കൈമാറി നടൻ കൊല്ലം സുധിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിനിമാ സീരിയൽ താരങ്ങളും ജനങ്ങളും എത്തിയിരുന്നു കാക്കനാട് നടന്ന പൊതുദർശനത്തിൽ പ്രിയ സഹപ്രവർത്തകനെ അവസാനമായി കാണാൻ നിരവധി താരങ്ങളാണ് എത്തിയത് നടൻ സുരേഷ് ഗോപി കൊല്ലം സുധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു കണ്ണു നിറഞ്ഞാണ് സുരേഷ് ഗോപി അന്ത്യാഞ്ജലി അർപ്പിച്ചത് നടൻ ഹരിശ്രീ അശോകനും ഒപ്പമുണ്ടായിരുന്നു അപകടം നടക്കുന്ന അന്ന് രാത്രിയിലെ അവസാന പരിപാടിയിൽ സുരേഷ് ഗോപിയെയും ജഗദീഷനെയും അനുകരിച്ചാണ് കൊല്ലം സുധി കാണികളുടെ കൈയ്യടി നേടിയത് തനിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു സുധിയും സുധിയുടെ കൂടെയുള്ളവരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന നേരങ്ങളിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഇവരുടെ തമാശകൾ കാണാറുണ്ട് നർമ്മത്തിന് പുതിയ മുഖം നൽകിയ ഒരു കൂട്ടം കലാകാരന്മാരായിരുന്നു ഇവർ ചെറിയ പ്രായമല്ലേ സുധിയുടെ വിയോഗം തീരാ നഷ്ടമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്